Hi friends, up in the Nane, Amra Kalyana Vitipa Kitana, Neychoru, Pinya, Dwaltana, BeefVarattiyath, and Parippcurry recipe at the Amanade, a laddible taste, the Maka Kalyana Vitana, Ade, taste at the Namaka, Vitunum, and Dakitaka. Nalur combination of Kudia Nalla, Neychoru, Pinya, Parippcurry, BeefVarattiyath, Pina, and the Gilum, Achar, Narangacharo, Mangachar, and Dingiratum, Pina, Uli Salado. Upon a little taste and the Apathangana, the Makandakin Noka. Adin than a beef varatedka, a padinavaditianida, or regular beef under the day. E beefy and a lana carigi with the kinishashi the cooker like a turkanander. And a maki the lake of pudding or charturka, a padinavaditi, under a tablespoon, molagamodium, pinna ara teaspoon, manual podium, pinna orisaria teaspoon, uluva, avishatini upper, pinna orisaria takadi, takadi saria the madiata, pinna under teaspoon of valchana, and the tea either lang would eat in a lana kaivisitan and a lana nuxe dodka. നമുക്കിതിലേ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ ബോണോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തത്. ബോണോട് കൂടിയിട്ടുള്ള ബീഫ് വരട്ടിയാലും കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ ബോൺ ഇല്ലാത്ത ബീഫ് നോക്കിയിട്ട് എടുക്കാം. അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ. അപ്പോൾ നമ്മൾ ബീഫിയുടെ വെന്തിട്ടുണ്ട്, നല്ല പാകത്തിന് വെന്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ വറുത്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ നല്ലോണം കുറച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക്. കുരുമുളക് പൊടി ഞാൻ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും. എന്നിട്ട് ഇത് മൂന്നും കൂടിയിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ കൂടുതൽ നേരം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ഇതിൻ്റെ കളറെല്ലാം മാറിയിട്ട് നല്ലൊരു മണം വരുന്നില്ല. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആയി കൊടുക്കുക. പിന്നെ ഇത് വറുത്തെടുക്കുമ്പോൾ എന്താ ചെയ്യുക, തീ നല്ലോണം കുറച്ച് കൊടുക്കണേ. അപ്പോൾ ഞാൻ പൊടികൾ വറുത്തെടുത്തിട്ട് അയാളെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാൻ ശേഷം നമുക്കിതിലേക്ക് 5 വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇടുത്ത വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയല്ല, അതുകൊണ്ട് ഞാൻ 5 വെളുത്തുള്ളി എടുത്തത്. ഇനി നിങ്ങൾക്ക് നാട്ടിലെ വെളുത്തുള്ളിയാണെങ്കിൽ 1/8 വെളുത്തുള്ളി എടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. നല്ലോണം ചെറുതാക്കിയിട്ട് മുറിക്കണേ, എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി നല്ലോണം ഒന്ന് വാട്ടിക്കൊടുക്കാം. അപ്പോൾ ഉള്ളിയുടെ നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച പൊടികളുണ്ടല്ലോ അതിതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിയെല്ലാം ഇട്ടെടുത്തതിന് ശേഷം വീണ്ടും ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബീഫ് വേവിച്ച വെള്ളമില്ല, എന്തായാലും ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം വേറെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചേർക്കുമ്പോൾ. അപ്പോൾ ഇതിലുള്ള ആ പൊടിയെല്ലാം നല്ലോണം വെന്തിട്ട് ഈ ബീഫിന് നമ്മൾ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, ബീഫിലുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള പൊടിയെല്ലാം അതിൻ്റെ തന്നെ അങ്ങ് വെന്തോളും. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ആ എണ്ണ തെളിയുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് ആ എണ്ണ തെളിയുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതായത് നല്ലോണം തിളച്ചതിന് ശേഷം ഇതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പില. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി 1 teaspoon പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂണാണ്. പഞ്ചസാര ഇട്ട് കൊടുത്തു വിചാരിച്ചിട്ട് മധുരമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ് ഈ 1 teaspoon പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. ഇനി ബീഫ് നല്ലോണം വരട്ടിയിട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ബീഫ് വരട്ടിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചുവന്ന പരിപ്പാണ് എടുത്തത്. 1¼ cup ചുവന്ന പരിപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പരിപ്പ് നല്ലോണം കഴുകിയതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ 1 ഉള്ളിൻ്റെ ചെറിയ അഷ്ണം എടുത്തിട്ട് 1/4 ഭാഗം അത് ചെറുങ്ങനെ മുറിച്ചതും പിന്നെ 1 തക്കാളി ചെറുതായിട്ട് മുറിച്ചതും പിന്നെ 2 പച്ചമുളക് കീറിയതും. ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1½ glass വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ചേർത്തെടുക്കേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളകുപൊടിയും. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. രണ്ട് വിസിൽ മാത്രം മതിയേ, അതിന് കൂടുതൽ വേണ്ട. അപ്പോൾ നമ്മളെ പരിപ്പിയുടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വിസിലൊന്ന് പോയതിന് ശേഷം വേണം ഇത് നമ്മൾ തുറന്നു നോക്കാൻ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല, പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് ചട്ടിയാച്ചി എടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണോളം മതി. പിന്നെ വേണ്ടത് കായ്മുളക്. ഞാൻ ചെറുതായിട്ട് മുറിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ചെറുങ്ങനാക്കണേ, എന്നിട്ട് മാത്രമേ അതിനെ ചേർത്ത് കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഫുള്ളായിട്ടൊന്ന് തെറിച്ചു പോകും. ഇനി കുറച്ച് തീ കൂട്ടി കൊടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് തളിച്ചാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പറിയുടെ റെഡിയായി. ഇനി അടുത്തതായിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് നേരിയരിയാണ് എടുക്കുന്നത്. ഈ നേരിയരി എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കൊന്നും മനസ്സിലാകുന്നില്ല. കുറേ ആൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നേരിയരി എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്. നേരിയരി എന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണി വെക്കുന്ന അരിയാണ്, ജീരകശാല, കൈമ, അപ്പോൾ അങ്ങനെയുള്ള പേര് വരുന്നുണ്ട്. അപ്പോൾ അതാണ് നേരിയരി എന്ന് പറയുന്നത് കേട്ടോ. ബസുമതി അല്ല, നേരിയരി, ബിരിയാണി അരി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. ഇനി നിങ്ങൾക്ക് കപ്പ് വെച്ചിട്ട് കൊടുക്കാം. ഇനി ഈ അരി നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊന്ന് വാർത്തിയെടുക്കാം. നമ്മുടെ നാട്ടിൽ സാധാരണ നേരിയരി എന്നാണ് പറയുന്നത് കേട്ടോ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ എല്ലാ വീടുകളിലും നേരിയരി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അരി നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെമ്പ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചെമ്പ് ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വലിയ ടേബിൾ സ്പൂണ് RKG ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 കഷ്ണം പട്ട, പിന്നെ 3 ഗ്രാമ്പു, ഒരു 4 ഏലക്കായി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ഉള്ളിൻ്റെ പകുതി നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് അരിയല്ലേ എടുത്തത്, 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 4.75 ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 4.75 പോയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 ഗ്ലാസ് അധികം ഒഴിച്ച് കൊടുത്തേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിന് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളയുടെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ ചോറൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം വറ്റാനാകുന്ന സമയത്ത് ഇതിൻ്റെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് തീ കുറച്ചിട്ട് വേണം നമ്മൾ ചോറ് വേവിച്ചെടുക്കാൻ. അരിയിട്ടെടുത്ത പാട് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം വെക്കുക. എന്നിട്ട് വെള്ളം വറ്റാനാകുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇതിൻ്റെ മൂടി ഉറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ തീ വെച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ നോക്കണേ. അപ്പോൾ ഇത് നമ്മളെ നെയ്ച്ചോറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറാണ് ഇത്. അപ്പോൾ നമുക്ക് കല്യാണം വീട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നുണ്ടാക്കിയ ഈ നെയ്ച്ചോറും ബീഫ് വരട്ടിയതും പരിപ്പറിയും ഇത് മൂന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.